ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഔദ്യോഗിക പദവി ഒഴിഞ്ഞു പോകാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ നല്ല നടപ്പ് കൊണ്ട് അദ്ദേഹത്തിനെ കേന്ദ്രമേൽപ്പിച്ച പദവി അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതുകൊണ്ട് ഒരു പക്ഷേയെങ്കിൽ അദ്ദേഹത്തിന് കാലാവധി നീട്ടിക്കിട്ടാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 2-3 തീയതികളിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഗവർണർമാരുടെ യോഗത്തിൽ വച്ച് അതിന് ഏകദേശ ധാരണയുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇനി രാഷ്ട്രപതി എന്തിനാണ് ഗവർണർമാരുടെ യോഗം വിളിച്ചത് എന്നുകൂടി പറഞ്ഞു വയ്ക്കാം. ആരിഫ് മുഹമ്മദ് ഖാനെ മാത്രമല്ല, ബി ജെ പി ഇതര ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ബി ജെ പി നിയമിച്ച ഗവർണർമാർക്ക് കൃത്യമായ അജണ്ട കൽപ്പിച്ച് നൽകാനാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. മറ്റ് ഗവർണർമാരും അവിടെ പങ്കെടുക്കും, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും പങ്കെടുക്കും. എന്നാൽ കൂടുതൽ പ്രാമുഖ്യത്തോടു കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ഗവർണർമാരെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ പ്രധാനികളിൽ പ്രധാനിയാണ്. ഇവരുടെ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ അവിടെ നടക്കും. ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, പുതിയ നിയമസംഹിത നമുക്കറിയാം, ഭാരതീയ നിയമസംഹിതയൊക്കെ വന്നു, ഐ പി സി ഇന്ത്യൻ പീനൽ കോഡൊക്കെ മാറി, അത് നടപ്പിലാക്കുന്നതിന് എന്തൊക്കെ ചെയ്തു, ചീഫ് സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഇവർ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അവതരിപ്പിക്കേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് എത്രമാത്രം സഹകരിച്ചു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത എത്രമാത്രമാണ്, ഇത്തരം കാര്യങ്ങളിലും ഇവർ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. മറ്റൊന്ന്, കേന്ദ്രത്തിൻ്റെ നയങ്ങൾ, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ, അതായത് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്, അതിൻ്റെ വിജയസാധ്യത എത്രയാണ്, അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, അത് സുതാര്യമായി തന്നെ ജനങ്ങൾക്കത് ബോധ്യമാകുന്നുണ്ടോ, ഇത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണെന്ന്, അതൊക്കെ ഈ ഗവർണർമാരുടെ ജോലിയാണ്. സാധാരണ സംസ്ഥാനത്തിൻ്റെ ഭരണം നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിയും എം എൽ എമാർ ലെജിസ്ലേച്ചർ അസംബ്ലി അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഭരണം നടപ്പിലാക്കുന്നത്. ഇവരുടെ ഭരണ ചുമതല അല്ലെങ്കിൽ ഭരണ ഒന്നാം സ്ഥാനത്താണ് ഗവർണറുടെ പദവിയെങ്കിലും ഇവരങ്ങനെ നേരിട്ട് ഭരണത്തിൽ ഇടപെടാറില്ല. ഭരണഘടന അതിന് ഇവർക്ക് റോള് നൽകുന്നില്ല. ഒരു റബ്ബർ സ്റ്റാമ്പിന്റെ പദവി മാത്രമേ ഇവർക്കുള്ളൂ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ചില ഗവർണർമാർ വന്നിട്ട് ചില ഇടങ്ങളിലൊക്കെ ഓവർ സ്മാർട്ട് കാണിക്കും, അപ്പോഴൊക്കെ കോടതി കയറും, കോടതി ഇവരെ പരസ്യമായി ശാസിക്കും. അതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സർവകലാശാലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സർച്ച് കമ്മിറ്റിയെ നിയമിച്ചതിൽ ഗവർണർക്കേറ്റ തിരിച്ചടി. ഇനിയിപ്പോൾ വീണ്ടും ഗവർണർ കോടതിയെ സമീപിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വിളിച്ച് ചേർക്കുന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ ഗവർണർമാർ കുറെ കൂടി എളിമ വിനയം ഇതൊക്കെ നടിച്ച്, അതായത് ആട്ടിൻ തോലിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം, ജനങ്ങളുടെ എല്ലാ പൊതുപരിപാടികളിലും പൊതു വേദികളിലുമൊക്കെ പങ്കെടുത്ത് ജനങ്ങളുടെ കൂടുതൽ ആദരവ് പിടിച്ചു പറ്റണം, എന്നിട്ട് ബി ജെ പിയുടെ ആളാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആളാണ് താൻ എന്ന് വരുത്തണം, കേന്ദ്ര സർക്കാർ ഇങ്ങനെയാണ് എല്ലാ ആളുകളോടും പെരുമാറുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ഇതൊക്കെയാണ് എന്ന തരത്തിൽ നിങ്ങൾ ഇടപെടണം എന്നൊരു സ്റ്റഡി ക്ലാസ് കൂടി ഈ ഗവർണർമാർക്ക് നൽകുകയാണ് ഈ കൂടിച്ചേരലിൻ്റെ ഉദ്ദേശമെന്ന് അജണ്ട എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അജണ്ട എന്ന് ഞാൻ പറയുന്നതല്ല, ഞാൻ വ്യാഖ്യാനിച്ചു പറയുന്നതോ ഞാൻ കണ്ടെത്തി പറയുന്നതോ അല്ല, ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ഈ വാർത്ത. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് ആരിഫ് ഖാനെ പോലുള്ള ആളുകൾക്ക് കുറെ കൂടി ഊർജ്ജം ലഭിക്കും. അവർ വന്നിട്ട് എന്ത് ചെയ്യും, കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു തിട്ടൂരം കൂടി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ കൂടി പ്രവർത്തിക്കാൻ പറ്റും എന്ന് അവർ അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങും. ഇപ്പൊ തന്നെ നമുക്ക് പുറത്തുമുട്ടിയിരിക്കുകയാണ്, ഇയാൾക്ക് വീണ്ടും എന്താണ് കാലാവധി നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാൽ എന്തായാലും ഓഗസ്റ്റ് 1-2 തീയതികളിൽ ഇദ്ദേഹം ഡൽഹിക്ക് പോകും, അവിടെ പോയി പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ അവതരിപ്പിക്കും. എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? SFI എന്ന് പറയുന്ന സംഘടന തീവ്രവാദികളാണ്, ഇവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി തീവ്രവാദികളുടെ തലതൊട്ടപ്പനാണ്, ഈ തരത്തിലായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് ഇല്ലേ. ഇതൊക്കെ അമ്പയും ജനം തള്ളിയ കാര്യങ്ങളാണ്, ശുദ്ധ നുണയാണ് എന്ന് ജനത്തിനറിയാം. പക്ഷേ ഈ നുണ ബോംബുകളായിരിക്കും ഡൽഹി പോയി പൊട്ടിക്കാൻ പോകുന്നത്. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ, ഇദ്ദേഹം പോയി പറയുന്നതായിരിക്കും അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പത്രങ്ങളോ ഇവിടുത്തെ മാധ്യമങ്ങളോ ഒന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. ഇദ്ദേഹം കാറിൽ നിന്ന് ചാടിയിറങ്ങിയാണ് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചതെന്നും ഇദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണെന്നും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിയാം. പക്ഷേ പാവം ഡൽഹിയിലിരിക്കുന്ന ദ്രൗപതി മുർമുവിന് ഇതറിയില്ലല്ലോ, നമ്മുടെ രാഷ്ട്രപതിക്ക് ഇതറിയില്ലല്ലോ. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയി എന്ത് വിളമ്പുമെന്ന് അറിയില്ല. ഇദ്ദേഹത്തെ ഇനി ബുദ്ധി ഉപദേശിച്ച് ഈ കേസുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സർച്ച് കമ്മിറ്റിയെ ഏകപക്ഷീയമായി നിയമിച്ച് നാണം കെടുത്തിയതൊക്കെ ബുദ്ധി ഉപദേശിക്കുന്ന ആളുകളാകാം.
ആ അവരെ ആ ബുദ്ധി ഉപദേശിക്കാതെ ഒരല്പം സാവകാശം സർക്കാരുമായി കൂടിയാലോചിച്ച് ചെയ്യാമല്ലോ. ഏകപക്ഷീയമായി ചെയ്യുമ്പോഴല്ലേ, ഞാനാണ് അധികാരി, ഞാനാണ് ചാൻസലർ, എനിക്കാണ് അധികാരമെല്ലാം എന്ന മട്ടിൽ, ഞാനാണ് അധികാരി എന്ന മട്ടിൽ സ്വേച്ഛാധിപതിയുടെ ഇഷ്ടത്തോടുകൂടി അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടുകൂടി ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ ഈ തിരിച്ചടി മുഴുവൻ കിട്ടുന്നത്. ഈ തിരിച്ചടി കിട്ടുമ്പോൾ കുറെ കൂടി ഗർവ് കൂടും, ആ എനിക്ക് ആ തിരിച്ചടി കിട്ടി, എന്നാൽ പിന്നെ അടുത്തതൊന്ന് വീണ്ടും പോയി വീഴും. അങ്ങനെ വീഴ്ചകൾ 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 ഒന്നൊന്നായി വീഴുമ്പോഴും ദുര്യോധനൻ്റെ അവസ്ഥയാണ്. പടപട പടപടേ വീഴുമ്പോഴും എന്താണ്, അഹങ്കാരം കൂടി 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 വരും. കൂടി കൂടി വന്ന് എന്തിൽ ചെന്നെത്തി, ഭാരത യുദ്ധത്തിൽ വരെ ചെന്നെത്തി. അവസാനം യുദ്ധത്തിലും അമ്പേ തോറ്റ് തുന്നം പാടി. അതായിരിക്കും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെയും അവസ്ഥ. ഏതായാലും ഇദ്ദേഹം പോയിട്ട് വരട്ടെ, പോയിട്ട് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇദ്ദേഹത്തിന് അധികാരം തുടർന്നും നീട്ടിക്കിട്ടുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്കും കാത്തിരുന്ന് കാണാം.